നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ മോദിയുടെ ബിരുദമാണോ യഥാർത്ഥ പ്രശ്നം പ്രതിപക്ഷ നിലപാടിൽ അതൃപ്തി അറിയിച്ച് ശരത് പവാർ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിക്ക് കേരളത്തിൽ സഹായിയുണ്ടെന്ന് പോലീസ് തീവെപ്പിന് ശേഷം അപായ ചങ്ങല വലിച്ചത് സഹായി വിഴിഞ്ഞം തുറമുഖം അദാനി പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ സർക്കാരിന് അതൃപ്തി പുതിയ പേര് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്നാക്കി സർക്കാർ വിഷുപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും ട്വിറ്റർ ബിബിസി തർക്കം ബിബിസിയെ സർക്കാർ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന് വിശേഷിപ്പിച്ച ട്വിറ്റർ കെ മുരളീധരൻ എന്തെങ്കിലും പറഞ്ഞാലേ പ്രശ്നമുള്ളൂ മറ്റുള്ളവർക്ക് എന്തും പറയാം പാർട്ടി ആഭ്യന്തര കാര്യങ്ങൾ പലതും പത്രം വായിച്ചാണ് അറിയുന്നതെന്ന് കെ മുരളീധരൻ കോഴിക്കോട് കുന്നമംഗലത്ത് വൻ ലഹരിവേട്ട 372 ഗ്രാം എംടിഎംഎയും കാറും പിടിച്ചെടുത്തു സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി ഡിജിപി എന്നിവർക്ക് പരാതി നൽകി മന്ത്രിമാരുടെ അദാലത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരാതി നൽകുന്നതിന് ഫീസ് നിശ്ചയിച്ചു യുക്രൈൻ യുദ്ധം സംബന്ധിച്ച അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ അതീവ രഹസ്യ രേഖകൾ ചോർന്നു രാജ്യം കടുത്ത ചൂടിലേക്ക് അടുത്ത 5 ദിവസത്തേക്ക് വിവിധ ഇടങ്ങളിൽ ചൂട് കൂടുമെന്ന് റിപ്പോർട്ട് എൻസിഇആർടി പാഠഭാഗങ്ങളിൽ മുസ്ലിം ജനതയുടെ നേട്ടങ്ങളെ തമസ്കരിക്കുന്നു എന്ന് മന്ത്രി ആർ ബിന്ദു അയോഗ്യനാക്കിയ ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ വയനാട് സന്ദർശനം നാളെ ഒപ്പം പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും യാത്രക്കാരന്റെ മോശം പെരുമാറ്റം എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി കർമ്മ ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 ന്